വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. ന്യൂസ് 18 വാർത്താ ഇടപെടൽ ഫലം കണ്ടു. നെടുമങ്ങാട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിവിട്ട കുടുംബം വീട്ടിൽ മടങ്ങിയെത്തി. താക്കോൽ മടക്കിക്കൊടുത്ത് ബാങ്ക് അധികൃതർ, ജനപ്രതിനിധികൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ ഫ്ലവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവരുടെ കടം വീട്ടി. ഇതോടെ ജപ്തി ഒഴിവാക്കാൻ തയ്യാറായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പാ തിരിച്ചടവിന്റെ പേരിൽ ബാങ്ക് ക്രൂരത ലോകത്തെ അറിയിച്ചത് ന്യൂസ് 18. തിരുവനന്തപുരം പനവൂരിൽ പട്ടികജാതി കുടുംബത്തെ പെരുവഴിയിലാക്കിയത് SBI. 11 വയസ്സുകാരിയും അമ്മയും രാത്രി മുഴുവൻ ഉമ്മറത്തിണ്ണയിൽ ഉറക്കമിളച്ച് ഇരുന്നു. യൂണിഫോം പോലും മാറാനാകാതെ പെൺകുട്ടി. SBI നെറുകേട്, 280,000 രൂപ തിരിച്ചടയ്ക്കാത്തതിന്. പാലാരിവട്ടം അഴിമതിയിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പാലാരിവട്ടത്തേത് പഞ്ചവടി പാലമോ എന്ന് കോടതി. 4 പ്രതികളുടെയും കേസിലെ പങ്ക് എന്താണെന്ന് അറിയിക്കണം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിക്കാനും വിജിലൻസിന് നിർദ്ദേശം. സർക്കാർ ഫയലുകളിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് മുൻ പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജ്. സർക്കാരിന്റെ ഉപകരണം മാത്രമായിരുന്നു താനെന്നും സൂരജ്. സൂരജിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 24 കോടതി പരിഗണിക്കും. കിറ്റ്കോ മുൻ പ്രോജക്ട് മാനേജറാണ് ബെന്നി പോളും ജാമ്യഹർജി നൽകി. പാലാരിവട്ടം അന്വേഷണത്തിൽ പൂർണ്ണ പിന്തുണയെന്ന് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. അറസ്റ്റ് ചെയ്യുമെന്ന ഭയമില്ല. ശ്രീധരനും സാങ്കേതിക വിദഗ്ധരും ചേർന്നെടുക്കുന്ന ഏത് തീരുമാനവും സ്വാഗതം ചെയ്യുന്നുവെന്നും VK ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ രേഖാമൂലം ഒന്നുമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. വന്ന ഫയൽ അംഗീകരിച്ചു എന്നുള്ളത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അഭിപ്രായം പറയരുതെന്നും കുഞ്ഞാലിക്കുട്ടി. ഇബ്രാഹിം കുഞ്ഞിനെ പിന്തുണച്ചു PC ജോർജ്. നിർമ്മാണ കാര്യത്തിൽ കാര്യങ്ങൾ നോക്കേണ്ടത് ഉദ്യോഗസ്ഥർ, മന്ത്രിക്ക് ഉത്തരവിടാൻ മാത്രമേ കഴിയൂ. മന്ത്രിയുടെ ഭാഗത്ത് തെറ്റുള്ളതായി കരുതുന്നില്ലെന്നും ജോർജ്. CoT നസീർ വധശ്രമക്കേസിൽ AN ഷംസീറിനെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. ഫോൺ രേഖകൾ പരിശോധിക്കണം. ഷംസീറിന്റെ പങ്ക് തെളിയിക്കുന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നസീർ സമർപ്പിച്ച ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് കോടതി തേടിയത്. PSC പരീക്ഷാ ക്രമക്കേട് ആരോപണം ഗുരുതരമെന്ന് ഹൈക്കോടതി. CBIക്കും സംസ്ഥാന സർക്കാരിനും DGPക്കും നോട്ടീസ് അയക്കും. സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ കേസ് തെളിയില്ലെന്നും CBI തന്നെ വേണമെന്നും ഹർജിക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. പൊതുതാൽപര്യ ഹർജി നൽകിയവർ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവരാണെന്നും വാദം. ഹർജി കോടതി പിന്നീട് പരിഗണിക്കും. യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU നൽകിയ നോമിനേഷനുകളെല്ലാം തള്ളി. 8 സീറ്റിലേക്കായിരുന്നു KSU നോമിനേഷൻ നൽകിയത്. ASF നോമിനേഷനുകളും തള്ളി. ബാലഭാസ്കറിന്റെ മരണം CBI അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. വിഷയത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് നൽകും. സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ DGPയുടെ നിർദ്ദേശം. ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ശനിയാഴ്ച യോഗം ചേരും. നാളെ മുതൽ പരിശോധന കർശനമാക്കാൻ തീരുമാനം. എന്നാൽ പിഴ ഈടാക്കില്ല. പകരം നിയമലംഘനങ്ങളുടെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴിക്കു കേന്ദ്ര അംഗീകാരം. ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും ദീർഘിപ്പിക്കും. പാലക്കാട്ടും സേലത്തും 2 ഉൽപ്പാദന ക്ലസ്റ്ററുകൾ. രാജ്യത്ത് ഇ സിഗരറ്റുകൾ നിരോധിച്ചു. ഇ സിഗരറ്റുകളുടെ ഇറക്കുമതിയും വിൽപ്പനയും പരസ്യങ്ങളും തടയാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. കുട്ടികളടക്കമുള്ളവരുടെ ആരോഗ്യത്തെ ഇ സിഗരറ്റുകൾ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ധനമന്ത്രി. ഹിന്ദിയെ ബഹുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയാണ്. ഹിന്ദിയെ ബഹുമാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതീകത്തെ ആദരിക്കുകയാണ് കടമയെന്നും യോഗി. പ്രതികരണം ന്യൂസ് 18 നെറ്റ്വർക്ക് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ.
ഒറ്റ രാജ്യവും മഹത്തായ ഭാരതവുമാണ് സ്വപ്നം. അതിനാൽ മറ്റു പ്രാദേശിക ഭാഷകൾക്കൊപ്പം ഹിന്ദിയുടെ പ്രചാരണം കൂട്ടണമെന്നും യോഗി ആദിത്യനാഥ്. പ്രാദേശിക ഭാഷകൾക്കൊപ്പം ഹിന്ദിയും അറിയണം, ഇത് യുവാക്കളുടെ അവസരം വർദ്ധിപ്പിക്കുമെന്നും യോഗി. മരട് പ്രശ്നം തൽക്കാലം ഒഴിപ്പിക്കൽ നടപടികളില്ലെന്ന നഗരസഭാ ചെയർപേഴ്സൺ. സർക്കാർ നിർദ്ദേശമനുസരിച്ചേ മുന്നോട്ടു പോകൂ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണെന്നും ചെയർപേഴ്സൺ. മരട് ഫ്ളാറ്റ് പൊളിക്കൽ റിട്ടു ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കോടതിയെ സമീപിച്ചത് മരട് സ്വദേശി എൻ ജി അഭിലാഷ്. ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഉള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും, അതിനാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. മനുഷ്യജീവിതത്തിന് വേണ്ടിയാകണം കോടതി വിധികളെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഭരണഘടനാ സ്ഥാപനങ്ങളും കോടതികളും യാന്ത്രികമായിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകണമെന്നും സ്പീക്കർ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ തയ്യാറെന്ന ബംഗളൂരു ആസ്ഥാനമായ കമ്പനി സുപ്രീംകോടതിയിൽ. ഫ്ളാറ്റുകൾ പൊളിക്കാൻ വൈദഗ്ധ്യമുണ്ട്, എന്നാൽ മരട് നഗരസഭ പൊളിക്കൽ നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും കമ്പനി. കോടതിയെ സമീപിച്ചത് അക്യൂറേറ്റ് ഡെമോളിഷിംഗ് എന്ന സ്ഥാപനം. മരട് ഫ്ളാറ്റ് പൊളിക്കൽ പരിസ്ഥിതിക്ക് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മദ്രാസ് IITയുടെ റിപ്പോർട്ട്. ഫ്ളാറ്റുകൾ പൊളിച്ചാൽ ഒരു കിലോമീറ്ററിലധികം ചുറ്റളവിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകും, സമീപത്തെ കെട്ടിടങ്ങൾക്ക് നാശമുണ്ടാകുമെന്നും സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ. കിഫ്ബി പദ്ധതികളുടെ അപ്രൈസൽ ചുമതല കടലാസു കമ്പനിക്ക് നൽകിയതിൽ വിവാദം കൊഴുക്കുന്നു. എല്ലാ യോഗ്യതയുമുള്ള കമ്പനി എന്ന നിലയിലാണ് ടെറാനസിന് കരാർ നൽകിയതെന്ന് CMD. കിഫ്ബിയും ടെറാനസുമായി നേരിട്ട് ബന്ധമില്ല. ടെറാനസ് നൽകുന്ന അപ്രൈസൽ റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചെന്നും ഡയറക്ടർ ജി സുരേഷ്. കിഫ്ബിയെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മുഖ്യമന്ത്രി. നാടിന്റെ വികസനത്തിന് പുതിയ സ്രോതസ് കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. കിഫ്ബിയെ തകർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ശ്രമിക്കുന്നത്, ഇത് ജനം തിരിച്ചറിയുമെന്നും മുഖ്യമന്ത്രി. കിഫ്ബിയിൽ CAG സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെ നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കൺസൾട്ടൻസി കരാർ കടലാസ് കമ്പനിക്ക് നൽകിയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ്. മുത്തൂറ്റിലെ തൊഴിലാളി തർക്കത്തിന് പരിഹാരമായില്ല. തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയം. ശമ്പള വർധനയെന്ന ആവശ്യം അംഗീകരിക്കില്ലെന്ന് മുത്തൂറ്റ് മാനേജ്മെന്റ്. തിരുവനന്തപുരം കുന്നുകുഴിയിലെ മുത്തൂറ്റ് ശാഖയിൽ സമരക്കാർ പൂട്ടിയിട്ട ജീവനക്കാരെ പുറത്തെത്തിച്ചു. യൂണിയനുകൾ സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. പക്ഷേ മാനേജ്മെന്റ് നിലപാടിൽ ഉറച്ചു നിന്നുവെന്നും മന്ത്രി. മാനേജ്മെന്റ് ചർച്ച പ്രഹസനമാക്കുകയാണെന്ന് CITU. തുച്ഛമായ വേതനമാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. സമരം ശക്തമായി തുടരാനും തീരുമാനം. പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക്. LDFന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി പാലായിൽ. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പിണറായി. റബ്ബർ വിലയിടിവിന് കഴിഞ്ഞ UPA സർക്കാർ ഉത്തരവാദികളെന്ന വിമർശനം. 3 ദിവസങ്ങളിലായി പാലായിൽ മുഖ്യമന്ത്രിക്ക് 9 സമ്മേളനങ്ങൾ. UDF ക്യാമ്പിന് ആവേശം പകർന്ന് AK ആന്റണിയും പാലായിൽ. മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന നേതാക്കളടക്കം പ്രചാരണത്തിനായി മണ്ഡലത്തിൽ. കുട്ടിക്കലാശത്തിന് മുന്നോടിയായി റോഡ് ഷോകളടക്കം സംഘടിപ്പിക്കാൻ മുന്നണി. BJPക്കായി ദേശീയ നേതാക്കളും പ്രചാരണത്തിൽ. മുരളീധര റാവു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സുനിൽ ദിയോദർ അടക്കമുള്ള നേതാക്കളും പാലായി. പാലായിൽ അത്ഭുതമൊന്നും സംഭവിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. KM മാണി നടപ്പാക്കിയ വികസനം മാത്രം മതി നേട്ടമാകാനെന്നും കുഞ്ഞാലിക്കുട്ടി. പാലായിൽ മത്സരം LDFും NDAയും തമ്മിലാണെന്ന് PC ജോർജ്. പ്രചാരണത്തിൽ UDF വളരെ പിന്നിലാണെന്നും ജോർജ്. മണി സി കാപ്പനെതിരെ ആരോപണവുമായി വ്യവസായി ദിനേശ് മേനോൻ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പേരിൽ 3.5 കോടി രൂപ വാങ്ങി. 2012 25 ലക്ഷം രൂപ മാത്രം നൽകി. താൻ CBIയെ സമീപിച്ചിരുന്നു. 4 കേസിലും മണി സി കാപ്പൻ ജാമ്യത്തിലാണെന്നും ദിനേശ് മേനോൻ.
സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിൽ എം പിമാരുമായി ചർച്ച നടത്തി ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ. റെയിൽവേ പദ്ധതികളുടെ പുരോഗതിയും പാത ഇരട്ടിപ്പിക്കലും അടക്കം ചർച്ചയായി. കേരളത്തിന് പുറമെ മംഗളൂരു, തിരുനെൽവേലി, കന്യാകുമാരി എം പിമാരും യോഗത്തിൽ. ദക്ഷിണ റെയിൽവേ എം പിമാരുടെ യോഗം വിളിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇനി കുവൈറ്റിലേക്ക് ഗോ എയർ സർവീസ്. 6,999 രൂപ മുതൽ ടിക്കറ്റ് നിരക്ക്. രാവിലെ 7 മണിക്ക് കണ്ണൂരിൽ നിന്ന് വിമാനം പുറപ്പെടും. പ്രാദേശിക സമയം 9:30 കുവൈറ്റിലെത്തും. കുവൈറ്റിൽ നിന്ന് 10:30 പുറപ്പെടുന്ന വിമാനം വൈകിട്ട് 6 മണിക്ക് കണ്ണൂരിൽ. മെട്രോ യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ 20% ഇളവ്. ഈ മാസം 30 വരെയാണ് ആനുകൂല്യം. ഗ്രൂപ്പ് ബുക്കിംഗുകൾക്കും ഇളവ് ബാധകം. 30 ദിവസത്തെ പാസ് എടുത്തവർക്ക് നിലവിലുള്ള 25% ഇളവ് 30%. 60 ദിവസത്തെ പാസ് എടുത്തിട്ടുള്ളവർക്ക് നിലവിലെ 33% പകരം 40% ഇളവ് ലഭിക്കും. കൊച്ചി വൺ കാർഡ് ഉള്ളവർക്ക് 25% ഇളവ് കിട്ടുമെന്നും KMR. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ മോഷണത്തിൽ അന്വേഷണം ഊർജിതം. മോഷ്ടിച്ചത് നിർമ്മാണത്തിലിരിക്കുന്ന വിമാനവാഹിനി കപ്പലിലെ ഹാർഡ് ഡിസ്കുകൾ. കപ്പലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തൽ. അന്വേഷണത്തിന് ദേശീയ സുരക്ഷാ ഏജൻസികളും കപ്പലിൽ നിർമ്മാണ ജോലികൾ ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ആവർത്തിക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാനം നിയോഗിച്ച വിദഗ്ധ സംഘം സന്ദർശനം തുടങ്ങി. ഇന്ന് സന്ദർശിച്ചത് കുട്ടനാടൻ മേഖലകളിൽ. സംഘത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ചെന്നൈ, മുംബൈ IIT എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും 3 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം വയനാട്ടിൽ. പുത്തുമലയടക്കമുള്ള ദുരിതബാധിത മേഖലകൾ സംഘം സന്ദർശിക്കുന്നു. ജില്ലയിലെത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ആലപ്പുഴയിലെ മഴക്കെടുതി വിലയിരുത്തി കേന്ദ്ര സംഘം. കൈനകിരി, കനകാശ്ശേരി പാടശേഖരങ്ങൾ സംഘം സന്ദർശിച്ചു. 109 കോടിയുടെ നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം കേന്ദ്ര സംഘത്തെ അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ വ്യവസായ സൌഹൃദ ഗ്രാമപഞ്ചായത്താകാനൊരുങ്ങി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്വാറി ക്രഷർ മേഖലയിൽ മാറ്റം വരുത്തും. പഞ്ചായത്തിനെ പ്രകൃതി സൌഹൃദമാക്കുക ലക്ഷ്യം. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക്. ചികിത്സയ്ക്കിടെ പള്ളിക്കൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടറെ ആക്രമിച്ചതിൽ പ്രതിഷേധം. വെള്ളിയാഴ്ച കൂട്ട അവധിയെടുക്കും. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും. അടിയന്തര ശസ്ത്രക്രിയയും ഒഴിവാക്കില്ലെന്ന് KGMOA. ആലപ്പുഴ നഗരസഭയിൽ കോൺഗ്രസിലെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരം. തോമസ് ജോസഫ് ചെയർമാൻ പദവി രാജിവെച്ചു. ഐ ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ ഭിന്നത. ചെയർമാൻ പദവി ആദ്യ 3 വർഷം തോമസ് ജോസഫിനും 2 വർഷം ഇല്ലിക്കൽ കുഞ്ഞുമോനുമെന്നായിരുന്നു ധാരണ. ഭിന്നത ഉടലെടുത്തത് തോമസ് ജോസഫ് രാജിവെക്കാത്തതിനെ തുടർന്ന്. ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ ഭരണം തിരിച്ചുപിടിച്ച LDF. കൂറുമാറ്റിയ കോൺഗ്രസ് അംഗം പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ LDF നീക്കം. നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. ക്ലാസ് മുറികളില്ലാത്തതിനെ ചൊല്ലി കോഴിക്കോട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. തെരുവിലിറങ്ങിയത് കോഴിക്കോട് ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂളിലെ കുട്ടികൾ. പ്രളയകാലത്ത് സ്വകാര്യ ഹോട്ടലിന്റെ മേൽക്കൂര പതിച്ച് സ്കൂൾ കെട്ടിടം തകർന്നിരുന്നു. പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കായംകുളത്തെയും പരിസരത്തെയും സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി 10 സ്കൂളുകളിലെ കുട്ടികൾക്ക് 1,000 കറിവേപ്പില തൈകൾ വിതരണം ചെയ്യും. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ റെഗുലർ വിംഗിലേക്കുള്ള നിയമനം വൈകുന്നതായി ഉദ്യോഗാർത്ഥികളുടെ പരാതി. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ ഇനി 2 മാസം മാത്രം. നിയമന നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഉദ്യോഗാർത്ഥികൾ. അട്ടപ്പാടി ചുരം റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കാളവണ്ടി യാത്ര. റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് വേറിട്ട സമരം നടത്തിയത്. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പുതുപ്പാടി മട്ടിക്കുന്നിൽ ഭീതിയോടെ ഒരു കുടുംബം. മട്ടിക്കുന്ന്, മുണ്ടക്കൽ, ജിജി വർക്കിയും കുടുംബവുമാണ് തുരുത്തിൽ ഒറ്റപ്പെട്ടത്. മലവെള്ളപ്പാച്ചിൽ അപകടാവസ്ഥയിലാക്കിയ പാലം ഇതുവരെയും പുനർനിർമ്മിച്ചിട്ടില്ല.
കന്നഡ കവി നടോജ കയ്യാർ കിഞ്ഞണ്ണറയുടെ സ്മാരകം നാശത്തിന്റെ വക്കിൽ. കാസർഗോഡ് ബദിയടുക്കയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വായനശാലയ്ക്ക് ബഹുഭാഷ കവിയോടുള്ള ആദര സൂചകമായാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. പാലക്കാട് നാഗലശ്ശേരിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത മാതൃക അംഗൻവാടി കെട്ടിടം അടച്ചുപൂട്ടി. ആധുനിക രീതിയിൽ നിർമ്മിച്ച തൃത്താല മണ്ഡലത്തിലെ ആദ്യ അംഗൻവാടി ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും ചോർന്നൊലിച്ചു. കെട്ടിടത്തിൽ സുരക്ഷ കുറവായതിനാൽ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. കാർഷിക മേഖലയിലെ തൊഴിലാളി ലഭ്യതയ്ക്ക് പരിഹാരമായി കാർഷിക കർമ്മസേന രൂപീകരിച്ച ചവറ കൃഷിഭവൻ. കർമ്മസേനയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ചാണ് കർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. മലപ്പുറം കരിപ്പൂർ ചേരളപ്പാലം LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു. സ്കൂൾ PTA കമ്മിറ്റി പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ പാടത്താണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. നാസയുടെ ചൊവ്വ പരീക്ഷണത്തിന് മകന് ബോർഡിംഗ് പാസ് നേടിക്കൊടുത്ത് ഒഞ്ചിയം സ്വദേശി ജീവേഷ്. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള പിന്തുണ ഉറപ്പാക്കാനാണ് നാസ ബോർഡിംഗ് പാസ് നൽകി വരുന്നത്. അരുണാചൽ പ്രദേശിലെ മലയാളികൾ ഓണം ആഘോഷിച്ചു. ഇറ്റാനഗറിലെ കേരള കലാ സാംസ്കാരിക വേദിയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. അരുണാചൽ പ്രദേശ് ഗവർണർ ബ്രിഗേഡിയർ BD മിശ്ര മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തുഷാരഗിരിയോട് ചേർന്നുള്ള വെള്ളച്ചാട്ടങ്ങളിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നു. 10 വർഷത്തിനിടെ മരിച്ചത് 40 പേർ. സന്ദർശകരിൽ പലരും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതായി നാട്ടുകാർ. വയനാട് അമ്പലവയലിൽ കെട്ടിടത്തിന് സൺഷേഡ് തകർന്ന് 2 മരണം. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സൺഷേഡാണ് തകർന്നത്. മരിച്ചത് ഇരളം സ്വദേശികളായ NM അഷ്റഫും അനൂപും. 2 പേർക്ക് പരിക്ക്. വയനാട്ടിൽ സ്വകാര്യ ലക്ഷറി ബസ് മറിഞ്ഞ് 19 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന A1 ട്രാവൽസ്. കൽപ്പറ്റയ്ക്കടുത്ത് മടക്കിമലയിലായിരുന്നു അപകടം. കോഴിക്കോട്ട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൊണ്ടോട്ടി സ്വദേശി ആഷിഖ്. അപകടമുണ്ടായത് 1 ആഴ്ച മുമ്പ്. പാലക്കാട് മരുതർ റോഡിൽ സ്കൂട്ടറിൽ നിന്ന് തെന്നി വീണ വീട്ടമ്മ സ്വകാര്യ ബസ് കയറി മരിച്ചു. കുഴൽമന്ദം സ്വദേശി KV ജലജയാണ് മരിച്ചത്. കെ വിജയദാസ് MLA സഹോദരിയാണ് മരിച്ച ജലജ. മലപ്പുറം ഒമാനൂരിലെ ആൾക്കൂട്ട ആക്രമണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് മലപ്പുറം SP അബ്ദുൽ കരീം. DYSP ഷംസിന് ചുമതല. 5 പേരെ കൂടി തിരിച്ചറിഞ്ഞു. അലുവ സർക്കാർ ആശുപത്രിയിലെ ലഹരി വിമോചന കേന്ദ്രത്തിലെ അന്തേവാസികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് ആലുവ ചൂണ്ടി സ്വദേശി ചിപ്പി. പ്രതി മണികണ്ഠനായി തെരച്ചു. എറണാകുളം കൂവപ്പൊഴി സ്വദേശി സോനുകുമാർ വർമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് മധ്യപ്രദേശ് സ്വദേശി രാജ ബഹോറാൻ. ഓഗസ്റ്റ് 11 റൈസ് മിൽ തൊഴിലാളിയായ സോനുകുമാർ കൊല്ലപ്പെട്ടു. ഇടമലയാർ തുണ്ടം ആനവേട്ടക്കേസിലെ പ്രധാന പ്രതി സുധീഷ് ചന്ദ്രബാബു ഈ മാസം 23 വരെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം അംഗീകരിച്ച് കോതമംഗലം കോടതി. കൊട്ടാരക്കരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ 2 വ്യാപാരികൾ പിടിയിൽ. കസ്റ്റഡിയിലായത് കുഞ്ഞുമോൻ ജാസ്മിൻ എന്നിവർ. മൊത്ത വ്യാപാരിയാണ് കുഞ്ഞുമോനെന്ന് പോലീസ്. സ്വകാര്യ ബസ്സിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർ പിടിയിൽ. ചവറ നിതിനാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. അടൂർ ചവറ റൂട്ടിലൂടുന്ന കാട്ടുകുളം എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് പ്രതിയായ നിതിൻ. കാഞ്ഞങ്ങാട് QI ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് കാഞ്ഞങ്ങാട് സ്വദേശികൾ. പ്രതികളിൽ നിന്ന് രേഖകൾ കണ്ടെടുത്തതായി പോലീസ്. കോട്ടയം നഗര മധ്യത്തിൽ പട്ടാപ്പകൽ മോഷണം നടത്തിയവർ അറസ്റ്റിൽ. പിടിയിലായത് മുഖ്യപ്രതി ബാദുഷയും കൂട്ടാളിയും. കൊറിയർ സർവീസ് സ്ഥാപനത്തിലെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചായിരുന്നു കവർച്ച. കല്യാണ വീട്ടിൽ വാക്കുതർക്കം അക്രമത്തിൽ അവസാനിച്ചു. യുവാവ് ബന്ധുവായ വയോധികനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കാന്തല്ലൂർ കർശനാട് സ്വദേശി മുരുകനാണ് പിതാവിന്റെ ഇളയ സഹോദരനായ മുത്തുപാണ്ഡിയെ വെട്ടിയത്. അമ്മയുമായി വഴക്കെട്ട ട്യൂഷൻ അധ്യാപികയെ 12-കാരൻ കുത്തിക്കൊന്നു. നാടിനടുക്കിയ കൊലപാതകം നടന്നത് മുംബൈയിലെ ശിവജി നഗറിൽ. 30-കാരിയായ അധ്യാപിക സ്വന്തം വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്നത് ഗോവയിൽ. ആസിയ അവീസ് റോഡ്രിഗസ് എന്ന യുവതിയാണ് 2 വയസ്സുള്ള സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്.
മോഹൻലാലിനെ തന്നോട് താരതമ്യം ചെയ്യരുതെന്ന് തമിഴ് സൂപ്പർ താരം സൂര്യ. ലാലിന്റെ അഭിനയത്തിന് മുന്നിൽ താൻ നിസ്സാരനാണെന്നും സൂര്യ. ടെൻഷനോടെയാണ് മോഹൻലാലിനൊപ്പം ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത്. എന്നാൽ ഒരു സഹോദരനെ പോലെ അദ്ദേഹം തന്നെ ചേർത്ത് നിർത്തിയെന്നും താരം. ഇരുവരും ഒരുമിക്കുന്ന കാപ്പാൻ എന്ന സിനിമയുടെ ഭാഗമായി കൊച്ചിയിലായിരുന്നു പ്രതികരണം. കഥാപാത്രങ്ങളുടെ മികവിനു വേണ്ടി സൂര്യ നടത്തുന്ന ശാരീരികമായ പ്രയത്നങ്ങളെ അഭിനന്ദിച്ച് മോഹൻലാൽ. താരം സിനിമയിലെത്തുന്നത് പ്രധാനമന്ത്രിയുടെ വേഷത്തിൽ. കേരളത്തിൽ മുളകുപാഠം റിലീസ് ചിത്രം തിയേറ്ററിലെത്തിക്കും. ഓഹരി വിപണിക്ക് ഇന്ന് വ്യാപാരം പൂർത്തിയാക്കിയത് നേട്ടത്തോടെ. സെൻസെക്സിൽ 82 പോയിന്റിന്റെ മുന്നേറ്റം. 36,563 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയിലും ഉണർവ്. ഇന്നലെ വ്യാപാരം അവസാനിച്ചത് 600 പോയിന്റ് നഷ്ടത്തിൽ. ഹിന്ദി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി അടിച്ചേൽപ്പിക്കില്ല, മാതൃഭാഷയ്ക്കൊപ്പം രണ്ടാം ഭാഷയായി ഹിന്ദി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയം കളിക്കുന്നവർ അത് തുടരട്ടെ എന്നും അമിത്ഷാ. 2 ദിവസത്തെ CPM PB യോഗം ഡൽഹിയിൽ തുടരുന്നു. പൊതുതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തും. തിരുത്തലിനുള്ള രേഖ തയ്യാറാക്കുക പ്രധാന അജണ്ട. അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രേഖ അവതരിപ്പിക്കും. അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരാമെന്ന് സുപ്രീംകോടതി. വാദം കേൾക്കലിനൊപ്പം സമാന്തരമായ മധ്യസ്ഥ ചർച്ച നടത്തും. മധ്യസ്ഥ ചർച്ച രഹസ്യമായി തുടരണമെന്നും സുപ്രീംകോടതി. 18 ഒക്ടോബർ വാദം പൂർത്തിയാക്കുമെന്ന് കരുതുന്നതായി കോടതി. രാജ്യവ്യാപകമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നീക്കത്തെ എതിർത്ത് തമിഴ് സൂപ്പർ താരം രജനീകാന്ത്. ഏകഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. തമിഴ്നാടടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിക്കില്ലെന്നും രജനീകാന്ത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് മമതാ ബാനർജി. ബംഗാൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരസ്യമാക്കിയിരുന്നു. വിമാനാപകടത്തിന് ശേഷം നേതാജിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹ നിലനിൽക്കുകയാണെന്നും മമത. ബീഹാറിൽ കനത്ത മഴ. പട്നയിലെ താഴ്ന്ന സ്ഥലങ്ങൾ മിക്കതും വെള്ളക്കെട്ടിൽ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പട്നയിൽ പോലീസ് സ്റ്റേഷന് മുകളിൽ മരം വീണ് 10 പോലീസുകാർക്ക് പരിക്ക്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. 24 മണിക്കൂറിനുള്ളിൽ ആന്ധ്രാ തീരത്തിന് സമീപമായി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ സാധാരണ അളവിൽ മാത്രമാകും മഴയെന്നും പ്രവചനം. പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി തേടി ഇന്ത്യ. ആവശ്യം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി. ഇന്ത്യ പാക് ബന്ധം വഷളായതിനെ തുടർന്ന് പാക് വ്യോമപാത ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അനുമതി നിഷേധിച്ചിരുന്നു. പാക് അധിനീയ കാശ്മീരിൽ 1 ദിവസം ഇന്ത്യയുടെ ആകുമെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പാകിസ്ഥാൻ. പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹം ഗൌരവത്തോടെ കാണണം. ഇന്ത്യയുടേത് ഉത്തരവാദിത്തമില്ലാത്തതും യുദ്ധത്തിലേക്ക് നയിക്കുന്നതുമായ നിലപാടാണെന്നും പാകിസ്ഥാൻ. ഒക്ടോബറിൽ നടക്കുന്ന ഇന്ത്യ ചൈന ചർച്ചകളിൽ കശ്മീർ വിഷയമാകില്ല. മോദിയും ഷീ ജിൻ പിങ്ങും തമ്മിൽ നടക്കുന്ന അനൌദ്യോഗിക ചർച്ച മാത്രം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആക്രമണങ്ങളിൽ മരണം 48. പ്രസിഡന്റ് പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ആക്രമണം ഉണ്ടായത് ഇന്നലെ. ആക്രമണം താലിബാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ. രാജ്യത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി അഫ്ഗാൻ സർക്കാർ. ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ല. 92% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 32 സീറ്റ്, ബെന്നി ഗ്രാൻസിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിക്ക് 32 സീറ്റ്. 120 അംഗ സെനറ്റിൽ ആർക്കും ഭൂരിപക്ഷമില്ല. സൗദിയിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിലെ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ആവർത്തിച്ച് അമേരിക്ക. തിരിച്ചടി നൽകാൻ പൂർണ്ണ സജ്ജം. രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള ഏത് ഭീഷണിയും നേരിടുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൗദി. അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ. ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഇറാനെ പ്രകോപിപ്പിക്കാനാണ് ശ്രമമെന്നും വിമർശനം. പ്രതികരണം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയുടേത്.